നമസ്കാരം. മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി അവശേഷിക്കുകയാണ് ബാലഭാസ്കർ. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. 2018 ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആരാധകരെയും എല്ലാം വേദനയിലെ ആഴ്ത്തി ബാലഭാസ്കർ മരണപ്പെടുന്നത്. 5 വർഷം കഴിഞ്ഞെങ്കിലും ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് ഇന്നും മുക്തരാകാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ബാലഭാസ്കറിന്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഇതിനിടെ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. മകൻ വാഹനാപകടത്തിൽ മരിക്കാനിടയായ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി നൽകിയ ഹർജിയിലാണ് CBIയുടെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും 3 മാസത്തിനുള്ളിൽ CBI അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. 2018 ഒക്ടോബർ 2 വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ മരിക്കുന്നത്. ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനിക്കും അന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വാഹനാപകടം ഉണ്ടായതിൽ ദുരൂഹത ഇല്ലെന്നായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെയും പിന്നീട് അന്വേഷിച്ച CBIയും കണ്ടെത്തിയത്. തൃശൂരിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് ബാലഭാസ്കറും ഭാര്യയും മകളും സഞ്ചരിച്ചിരുന്ന വാഹനം തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്തിനടുത്ത് നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മരത്തിൽ ഇടിക്കുന്നതും പിന്നീട് മരണം സംഭവിക്കുന്നതും. ഇപ്പോഴിത് ബാലഭാസ്കറിന്റെ അമ്മയും ഇപ്പോൾ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ്. ബാലഭാസ്കറിന്റെ മരണശേഷം ചർച്ചയായ ഒന്നായിരുന്നു അദ്ദേഹം അമ്മയുമായി അകൽച്ചയിലായിരുന്നു എന്നത്. ഇക്കാര്യത്തിലാണ് പ്രതികരണവുമായി അമ്മ ശാന്തകുമാരി എത്തിയത്. മകനെ ഒരിക്കലും ഒഴിവാക്കി നിർത്തിയ അമ്മയല്ല താനെന്ന് ശാന്തകുമാരി പറയുന്നുണ്ട്. മകന്റെ ഉയർച്ചയ്ക്കായി എന്നും പ്രാർത്ഥന നടത്തിയിരുന്ന ആളാണ് താൻ. ഇന്നും അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അമ്മയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. ഞാൻ അവനെ സ്നേഹിച്ചില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞു പരത്തിയതാണ്. ഞാനിങ്ങനെ ഒരു മകനെ പ്രസവിച്ചിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നും എഴുതുവാങ്ങി അങ്ങനെയൊരു രേഖ ഉണ്ടാക്കി വെക്കണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് മോശമായ അനുഭവമാണ് ഉണ്ടായത്. എൻ്റെ മോൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് അവൻ ജനിക്കുന്നത്. എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ രൂപവും നിറവും ഒക്കെ ആയതുകൊണ്ടാണ് ബാലഭാസ്കർ എന്ന് പേരിട്ടത്. അച്ഛനും നല്ലൊരു കലാകാരനായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചാണ് അവനെ വളർത്തിയതും. ഞാനൊരു സർക്കാർ സ്കൂൾ അധ്യാപികയായിരുന്നു. സംഗീതം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ അവർക്ക് സംഗീതത്തിൽ ബന്ധമുണ്ടാകാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ജനിച്ച ശേഷവും അവർക്ക് സംഗീതവാസന ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നീട് അവൻ അമ്മാവൻ്റെ അടുത്ത് വയലിൻ പഠിക്കാൻ തുടങ്ങി. എൻ്റെ മോൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് അവനെ എനിക്ക് അമ്മൂമ്മയുടെ അടുത്ത് ആക്കേണ്ടി വന്നു എന്നത് ശരിയാണ്. ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും അമ്മയുടെ അടുത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള സമയങ്ങളിൽ മക്കളുടെ കൂടെ തന്നെ ഞാനുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനെ എല്ലാ മത്സരങ്ങൾക്കും കൊണ്ടുപോയിരുന്നതും ഞാനാണ്. അല്ലാതെ അവനെ ഒഴിവാക്കിയുള്ള ജീവിതം എനിക്കില്ലായിരുന്നു. പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ മുതൽ കുറേയൊക്കെ ദേഷ്യമൊക്കെ കാണിച്ചു തുടങ്ങി. കാര്യവട്ടത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതൽ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അവൻ്റെ പഠനത്തിൽ ശ്രദ്ധ വെച്ചു. ഫസ്റ്റ് ക്ലാസ്സോടെ അവൻ പാസ്സായി. PG പഠിക്കുമ്പോഴാണ് കൂട്ടുകാരെല്ലാം കൂടി അവനെ കല്യാണം കഴിപ്പിക്കുന്നത്. ആ പരീക്ഷ എഴുതിയത് വളരെ മോശമായിപ്പോയി. ഇപ്പോഴും മാർക്ക് ലിസ്റ്റ് വാങ്ങിയിട്ടില്ല. അവൻ റിസർച്ച് ചെയ്യണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ അതൊന്നും നടന്നില്ല. കൂട്ടുകാരെല്ലാം അവനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അതോടെ ഞങ്ങളുടെ ജീവിതം തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെയും ഞങ്ങൾ ജീവിച്ചു. കാരണം അവൻ ഗുരുത്വം ഇല്ലാത്തവനോ സ്നേഹമില്ലാത്തവനോ ഒന്നുമായിരുന്നില്ല. അച്ഛൻ അവനെ കാണാൻ പോകുമായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷവുമായിരുന്നു. വീടൊക്കെ വെച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചെല്ലുന്നതൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാതായി. അതുവരെ വലിയ കാര്യമായിരുന്നു. വയ്യാത്ത മകളേക്കാൾ അവനെ പറ്റിയാണ് ഞങ്ങൾ വിഷമിച്ചിരുന്നത്. പണം കടം കൊടുക്കുന്നതൊക്കെ സ്ഥിരം പരിപാടിയായി മാറി. അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. കല്യാണം കഴിച്ചു പോയല്ലോ എന്നോർത്തിട്ട് ഞങ്ങൾ അവന് മുമ്പിൽ കഥ കടച്ചിട്ടില്ല. അവൻ വരാറുണ്ടായിരുന്നു. വിവാഹശേഷവും ഞങ്ങൾ ഒന്നിച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അമ്മയും മകനും തമ്മിൽ വിരോധത്തിലായിരുന്നുവെന്ന് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. വിവാഹശേഷം 18 വർഷത്തിനു ശേഷമാണ് അവൻ സഹോദരിയെ കാണുന്നത്. അവൾ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവളെ അന്ന് കണ്ടപ്പോൾ അവൻ ഒരുപാട് സന്തോഷിച്ചു എന്നും ഈ അമ്മ പറയുന്നുണ്ട്. ഒരു മൊബൈലൊക്കെ വാങ്ങിക്കൊടുത്തു. ഡിസ്ചാർജ് ആയ ശേഷവും അവളെ കാണാൻ വീട്ടിൽ വന്നു. മുൻപോട്ടുള്ള ചികിത്സയ്ക്ക് അവൾ തയ്യാറാവുന്നത് തന്നെ അവൻ പറഞ്ഞിട്ടാണ്. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ മരണം സംഭവിച്ചു.
ഞങ്ങൾക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമേയുള്ളൂ, അവൻ്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണം, അതിനുശേഷം മരിക്കണം. അല്ലാതെ ജീവിച്ചിരിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. സംഗീതത്തിൻ്റെയും ഈശ്വര വിശ്വാസത്തിൻ്റെയും ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നെ ആശ്രയിച്ച് രണ്ട് പേരുള്ളതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്കെല്ലാം നഷ്ടമായി, എൻ്റെ മകനും പോയി, ജീവിതമാകെ തകർന്നുവെന്നും അമ്മ ശാന്തകുമാരി പറയുന്നു. നന്ദി.